ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബീസ് മൾട്ടിവേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഗീവ് അവേൻ്റെ കോൺടെസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അത്. അപ്പോൾ നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കും, ഞാൻ അവിടെ കാർഡിൽ കൊടുത്തിടാം. അപ്പോൾ ഈ ഗീവ് അവേയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, അതിൽ റൂൾസൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ അവർക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അത് ആയിക്കോട്ടെ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമി 6 പ്രോ എന്ന ഒരു ഫോണാണ്. റിയൽമി 6 പ്രോ മാർച്ചിൽ ലോഞ്ച് ചെയ്തതാണ്. നമുക്കത് ഇപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് അത് ഫ്രണ്ട് സ്പോൺസർ ചെയ്തതാണ് നമുക്കത് അൺബോക്സ് ചെയ്യാനും ഓവർ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെയാണ് ഫോണ്. പിന്നെ ഇതല്ലാതെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൂടുതൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി 6 പ്രോൻ്റെ ബോക്സ്. ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ റിയൽമിയുടെ ഒരു നല്ല വലിയ 6 പ്രോ എന്നൊക്കെ എഴുതിയൊരു ബ്രാൻഡിങ് കാണാം. ഒരു നല്ല യെല്ലോയിഷ് ലുക്കുള്ള സാധാരണ റിയൽമിയുടെ ബോക്സ് പോലെ തന്നെയുള്ള ഒരു ബോക്സ് തന്നെയാണിത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു റിയൽമി 6 പ്രോ എന്നുള്ളൊരു ബ്രാൻഡിങ് ഈ റൈറ്റ് സൈഡിലും കാണാം. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 64 MP കോഡ് ക്യാമറ, 20x ഹൈബ്രിഡ് സൂം, ഇൻ ഡിസ്പ്ലേ ഡ്യുവൽ സെൽഫി, 90Hz സ്മൂത്ത് ഡിസ്പ്ലേ, 30W ഫ്ലാഷ് ചാർജ്, 4300mAh ബാറ്ററി, സ്നാപ് ഡ്രാഗൺ 720G പ്രോസസ്സർ. അപ്പോൾ ഈ ബോക്സ് വർക്കും നമുക്ക് വേറൊരു ബോക്സ് കിട്ടുന്നുണ്ട്. ഇതിൽ ഹേ വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് എഴുതിയാണ്. ഇപ്പോൾ എന്താ അതിൽ നോക്കാം. ഇതിൽ കുറച്ച് ബുക്ക്ലെറ്റ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ഗൈഡ്സ് ഒക്കെ എഴുതിയിട്ടുള്ളൊരു ബുക്ക്ലെറ്റും, പിന്നെ റിയൽമിയുടെ ക്യുഗ് ഗൈഡ് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു മാനുവലും ആണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു TPU കേസ് ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ള TPU കേസ് തന്നെയാണ് നമുക്ക് ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ടിൻ ഷെയ്ഡ് ഉണ്ട് ഇതിൽ, ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഇതിൽ. അടുത്തായിട്ട് നമുക്ക് ബോക്സിൽ കാണാനുള്ള നമ്മുടെ മൊബൈൽ തന്നെയാണ്, നമ്മുടെ സ്മാർട്ട് ഫോൺ റിയൽമി 6 പ്രോ. അപ്പോൾ ഞാൻ നമുക്കിന്ന് ഫീൽ ചെയ്യാൻ തരും. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കമ്പനി ഒരു ലൈറ്റ്നിങ് ബോൾ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിയൽമിയുടെ ബ്രാൻഡിങ് കാണാം. ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് നേരത്തെ പറഞ്ഞ പോലെ 64 MP കോഡ് ക്യാമറ സെറ്റപ്പാണത്. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ലൈറ്റ്നിങ് ബ്ലൂ വേരിയൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ബ്ലൂ ലൈറ്റ്നിങ് നമുക്ക് ഇങ്ങനെ കാണുന്നതിൽ പാറ്റേൺ നല്ല ഡിസൈനാണ്. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കത് ഈ ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ഇത് ബാക്കി എന്തൊക്കെയുണ്ട്, നമുക്ക് ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്കുള്ളത് 30W പവർ ബ്രിക്കാണ്. റിയൽമിയുടെ ഒരു യെല്ലോ ആക്സെൻ്റോട് കൂടിയുള്ള ഒരു ബ്രിക്കാണത്, പവർ ബ്രിക്കാണത്. പിന്നെ നമുക്ക് Type-C കേബിൾ ഇട്ടുണ്ട്. USB A to USB Type-C കേബിളാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു സിം എജക്ടർ പിന്നും കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിലെ കണ്ടന്റ്. ഇനി നമുക്ക് റിയൽമി 6 പ്രോൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഫീച്ചർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ റിയൽമി 6 പ്രോ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു. ഇപ്പോഴും ഇന്ത്യയിൽ ബാനായ ചില ആപ്പുകൾ ഇതിൽ ഇപ്പോഴും കറൻ്റ്ലി നമുക്ക് പ്രീ ഇൻസ്റ്റാളായിട്ട് വരുന്നുണ്ട്. അതായത് UC ബ്രൗസർ, ഹെലോ ആപ്പ്. അപ്പോൾ ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അബൌട്ട് ഫോണിൽ പോയിട്ട് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം.
ഡിവൈസ് നെയിം റിയൽമി 6 Pro ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന റിയൽമി UI വേർഷൻ 1.0 ആണ്. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ്. പിന്നെ റാം 8 GB ആണ്. പ്രൊസസ്സറിന് നമ്മുടെ കോൾകോം സ്നാപ് ഡ്രാഗൺ 720 Octa-core ആണ്. പിന്നെ നമുക്കിപ്പോൾ കറൻറ്റ്ലി 120 GB സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ്. ഞാൻ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ 10 ആണ്. പിന്നെ റിയൽമി UI വേർഷൻ 1.0 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിയൽമി 6 Pro നമ്മൾ ഫസ്റ്റ് ഡിസൈൻ വൈസ് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്ക് സൈഡിലും ഒരു ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈനാണ്. ഇതിൽ കമ്പനി കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. റിയൽമി 6 Pro ഡിസ്പ്ലേയിലേക്ക് ഒരു പറയുമ്പോൾ നമുക്കൊരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഇപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കമ്പനി 90 Hz റിഫ്രഷ് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു അപ്പോൾ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും റിയൽമി 6 Pro പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ 120 Hz ഒരു ടച്ച് സാമ്പിളിംഗ് ഇത്. അപ്പോൾ നമുക്ക് റിയൽമി 6 Pro ബോട്ടം സൈഡ് നോക്കുമ്പോൾ നമുക്കൊരു 3.5 mm ജാക്ക് കാണാം. പിന്നെ നമുക്കൊരു സെക്കൻഡറി മൈക്രോഫോൺ ഉണ്ട്. അതെല്ലാം തന്നെ USB Type-C പോർട്ട് കാണാം അവിടെ തന്നെ. പിന്നെ നമുക്ക് ഒരു മൈക്ക് കാണാം, ബോട്ടം ഫയറിംഗ് മൈക്ക് ആണത്. പിന്നെ നമ്മുടെ റിയൽമി 6 Pro ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് സിം ഇജക്ടർ ട്രേ ആണ്. ഈ സിം ട്രേയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഡ്യുവൽ സിം കാർഡ് സ്ലോട്ടും പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് MicroSD സ്ലോട്ടും ആണ്. അപ്പോൾ നമുക്ക് 128 GB മെമ്മറിയുടെ കൂടെ തന്നെ നമുക്ക് എക്സ്പാൻഡബിൾ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു മൂവായിരുന്നു റിയൽമിയുടെ സൈഡിൽ നിന്ന്. പിന്നെ നോക്കുമ്പോൾ രണ്ട് നമ്മുടെ വോളിയം റോക്കേഴ്സ് ആണ്. അത് നല്ല ഡീസൻറ്റ് പ്ലേസ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റിയൽമി 6 Pro റൈറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്കൊരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറാണ്. ഇത് തന്നെ നമ്മുടെ പവർ ബട്ടൺ ആയിട്ടും വർക്ക് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ഫിംഗർ പ്രിൻറ് സെൻസർ തന്നെയാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്ലേസ്മെൻറ്റും നല്ലൊരു ഡീസൻ്റ് ഇതാണ്. നമ്മുടെ വിരലൊക്കെ എത്തിപ്പെടാൻ ഒരു പ്രയാസം ഇല്ലാത്ത സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഒരു പ്രോബ്ലം ഇല്ലാതെ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ് സെൻസർ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ റിയൽമി 6 Pro ഓഡിയോ ക്വാളിറ്റി പറയുമ്പോൾ നമുക്ക് ഡോൾബി അറ്റ്മോസ് ഡ്യുവൽ സ്പീക്കറാണ് നമുക്ക് ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാം. ഇനി റിയൽമി 6 Pro പവർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ് ഡ്രാഗണിൻ്റെ 720G എന്നുള്ള പ്രൊസസ്സറാണ്. ഇത് 8 nm ബിൽഡ് ചെയ്തൊരു ചിപ്പ് സെറ്റാണ്. അപ്പോൾ നല്ലൊരു പവർ എഫിഷ്യൻറ്റും ആയിരിക്കും, പോരാത്തതിന് നല്ല പവർഫുള്ളായൊരു ചിപ്പ് സെറ്റ് തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു 4300 mAh ബാറ്ററി ബാക്കപ്പ്. ഇതെല്ലാം തന്നെ സൂപ്പർ ഫ്ലാഷ് ബുക്ക് ചാർജർ, അതായത് 30 W സൂപ്പർ ഫ്ലാഷ് ബുക്ക് ചാർജറും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫുൾ ചാർജ് കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ റിയൽമി 6 Pro ക്യാമറ റിയർ ക്യാമറ സെൻസറിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് 64 MP പ്രൈമറി ക്യാമറ. ഇത് സാംസങ്ങിൻ്റെ GW1 സെൻസറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾസ് ഉണ്ട്, ആംഗിൾ ലെൻസ് ഉണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ 190°. പിന്നെ നമുക്കൊരു 12 MP ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് 2 MP ഒരു മാക്രോ ലെൻസ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ക്യാമറയിൽ 4K 30 FPS വരെയാണ് റെക്കോർഡിംഗ് കൊടുത്ത് ചെയ്തിട്ടുള്ളത്, വീഡിയോ റെക്കോർഡിങ്. പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് ക്യാമറ നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഇൻ ഡിസ്പ്ലേ ഡ്യുവൽ സെൽഫി ക്യാമറയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ക്യാമറ പറയുമ്പോൾ സോണിയുടെ 16 MP ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇത് സോണിയുടെ IMX471 സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം തന്നെ നമുക്ക് ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു 105° ആണ്. പിന്നെ നമുക്കിതിൽ 1080p 30 FPS വരെ വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റി കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിയൽമി 6 Pro 664 GB വേരിയൻ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 17999 6 128 GB പ്രൈസ് എന്ന് പറയുമ്പോൾ 18999. പിന്നെ നമ്മുടെ 8 GB 128 GB അതായത് ഹയർ എൻഡ് വേർഷൻ, അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 99.99 ആണ് ഫ്ലിപ്കാർട്ടിലപ്പോഴുള്ള റേറ്റ്. പ്രൈസ് നോക്കുമ്പോൾ നമുക്കൊരു ലൈറ്റ്നിങ് റിഫ്ലക്ഷൻ പോലത്തെ ഡിസൈനാണ് റിയൽമി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ വേരിയൻസും അങ്ങനെ തന്നെയാണ്. റിയൽമി 6 Pro വന്നിരിക്കുന്ന കളർ വേരിയൻസ് പറയുമ്പോൾ ലൈറ്റ്നിങ് ബ്ലൂ, ലൈറ്റ്നിങ് റെഡ്, ലൈറ്റ്നിങ് ഓറഞ്ച് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട, എന്നാൽ ഓൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്, അബി ഫ്രം അബീസ് മൾട്ടിവേഴ്സ്.